എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ മലയാളം ഷെയർ ചാനൽ കാണുന്ന എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെയിലി പിവോട്ട് പോയിന്റ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്നത്തെ ദിവസം 31st December 2018 പിവോട്ട് ലെവൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി അതിന്റെ പിവോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 27,257 ആണ്. അതിന്റെ ഓരോ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും നോക്കാം. ആദ്യം സപ്പോർട്ട് ലെവൽ S1, അതായത് 27,169.4 ആണ്. അതുപോലെ സപ്പോർട്ട് ലെവൽ 2 27,053.8, സപ്പോർട്ട് ലെവൽ 3 26,965 ആണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ ഫസ്റ്റ് ലെവൽ വരുന്നത് 27,373 ആണ്. അതുപോലെ ആർ ടു വരുന്നത് 27,461, ആർ ത്രീ വരുന്നത് 27,577 ആണ്. പിന്നെ നമുക്ക് കുറച്ച് ബാക്കിയുള്ളത് നോക്കാം. പിന്നെ വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, അതായത് അജന്ത ഫാം. അതിൻ്റെ നോക്കാം. അതിൻ്റെ പിവോട്ട് ലെവൽ വരുന്നത് 1,191.65 ആണ്. ഇനി അതിൻ്റെ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും എങ്ങനെയുണ്ടെന്ന് നോക്കാം. S1 വരുന്നത് 1,181.05 ആണ്. സപ്പോർട്ട് ലെവൽ ലെവൽ 2 വരുന്നത് 1,172, അതുപോലെ സപ്പോർട്ട് ലെവൽ 3 വരുന്നത് 1,161.4 ആണ്. ഇനി നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ ഓരോന്നായി നോക്കാം. R1 വരുന്നത് 1,200 ആണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ 2 വരുന്നത് 1,211 ആണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ 3 വരുന്നത് 1,220 ആണ്. ഇനി നമുക്ക് മറ്റു ചില പിവോട്ട് ലെവൽ നോക്കാം. അതിൽ കൊഡാക് ബാങ്കിൻ്റെ നോക്കാം. ആദ്യം അതിൻ്റെ പിവോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 1,249 ആണ്. ഏകദേശം 1,250 ആയി. പിന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലും സപ്പോർട്ട് ലെവലും നോക്കാം. ആദ്യം സപ്പോർട്ട് ലെവൽ 1,240 മുതൽ അതുപോലെ 1,225 വരെയാണ് പോകുന്നത് അതിൻ്റെ സപ്പോർട്ട് ലെവൽ. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ R1 വരുന്നത് 1,256 മുതൽ 1,272 വരെയാണ് പോകുന്നത്. പിന്നെ മൈൻട്രീ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിവോട്ട് ലെവൽ 867.07 ആണ്. അതുപോലെ അതിൻ്റെ സപ്പോർട്ട് ലെവൽ ഓരോന്നായി നോക്കാം. സപ്പോർട്ട് ലെവൽ തുടങ്ങുന്നത് 862.39 മുതൽ 851.09 വരെയാണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ R1 തുടങ്ങുന്നത് 873.69 മുതൽ 884.99 വരെയാണ്. പിന്നെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിവോട്ട് ലെവൽ കാണുമ്പോൾ അറിയാം 10,902 ആണ്. അത് അതിൻ്റെ പിവോട്ട് ലെവൽ വരുന്നത്. പിന്നെ അതിൻ്റെ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും നോക്കാം. സപ്പോർട്ട് ലെവൽ ഫസ്റ്റ് ലെവൽ വരുന്നത് 10,858 മുതൽ സപ്പോർട്ട് ലെവൽ 3 വരുന്നത് 10,764 ആണ്. അതുപോലെ അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ ഓരോന്നായി നോക്കുകയാണെങ്കിൽ റെസിസ്റ്റഡ് ലെവൽ R1 വരുന്നത് 10,953 മുതൽ R3 11,048 വരെയാണ്. ഇനി അടുത്തത് നമുക്ക് ഇത് നോക്കാം. റിലയൻസിൻ്റെ പിവോട്ട് ലെവൽ നോക്കാം. റിലയൻസിൻ്റെ പിവോട്ട് ലെവൽ 11,134 ആണ്. അതിൻ്റെ സപ്പോർട്ട് ലെവൽ നോക്കാം. സപ്പോർട്ട് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1,126 മുതൽ 1,112 വരെയാണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ 1,114 മുതൽ 1,155 വരെയാണ് വരുന്നത്. ഇനി നമുക്ക് ഫോറസ്റ്റ് പിവോട്ട് ലെവൽസ് നോക്കാം. യൂറോപ്പിൻ്റെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിവോട്ട് ലെവൽ 1.14452 ആണ്. അതുപോലെ JBPUSD അതിൻ്റെ പിവോട്ട് ലെവൽ വരുന്നത് 1.26616, USD വരുന്നത് 110.563 ആണ്. അപ്പോൾ യൂറോപ്യൻ USD വരുന്നത് സപ്പോർട്ട് ലെവൽ നോക്കാം. സപ്പോർട്ട് ലെവൽ 1.14 മുതൽ 1.13 വരെയാണ് പോയിരിക്കുന്നത്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ 1.14 മുതൽ 1.15 വരയ്ക്കും.
അതുപോലെ ജെ ബിയുടെ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് ലെവൽ പോകുന്നത് 1.26 മുതൽ 1.25 വരെയാണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ 1.27 മുതൽ 1.277 വരയ്ക്കും പോകുന്നുണ്ട്. യു എസ് ഡി നോക്കുകയാണെങ്കിലും അതുപോലെ 110 മുതൽ 109 വരയ്ക്കും പോകുന്നുണ്ട്. റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ 110 മുതൽ 111 വരയ്ക്കും പോകുന്നുണ്ട്. ഇനി നമുക്ക് കമ്മോഡിറ്റി ലെവൽസ് നോക്കാം. ആദ്യം നമ്മുടെ ക്രൂഡ് ഓയിൽസ് നോക്കാം. ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിവോട്ട് പോയിന്റ് 3180 ആണ്. അതിൻ്റെ സപ്പോർട്ട് ലെവൽ പോകുന്നത് 3123 മുതൽ 3011 വരെയാണ്. അതുപോലെ അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ 3235 മുതൽ 3347 വരെയാണ് പോകുന്നത്. അടുത്തത് നമുക്ക് സിങ്ക് നോക്കാം. സിങ്കിൻ്റെ പിവോട്ട് ലെവൽ വരുന്നത് 175.8 ആണ്. അതിൻ്റെ സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 171.6 മുതൽ 165.05. അതുപോലെ അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ 178.15 മുതൽ 184.7. അപ്പോൾ ഇതിൽ നമുക്ക് കുറഞ്ഞും കൂടിയുള്ള ലെവൽസ് പലതും നോക്കാം. എസ് വണ്ണിൽ നിന്നും എസ് ത്രീയിൽ പോകുമ്പോൾ ചില ലെവൽ കുറയുന്നതും ചിലത് കൂടുന്നതും ഒക്കെ നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പിവോട്ട് ലെവൽസ് നോക്കി, ഇന്നത്തെ ദിവസത്തെ പിവോട്ട് ലെവൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറക്കുക. ഈ പുതുവർഷം എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.